വെൽക്കം ടു രാജേഷ് ഫുഡ് പാരഡൈസ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ കർക്കിടകത്തിലെ മരുന്നുകഞ്ഞിയുടെ റെസിപ്പി ആയിട്ടാണ്. കർക്കിടകത്തിലെ മരുന്നുകഞ്ഞിയുടെ പ്രാധാന്യമൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് അല്ലേ. 7 ദിവസം അതല്ലെങ്കിൽ 15 ദിവസം കഴിക്കുകയാണെങ്കിൽ വളരെ ഉത്തമമെന്നാണ് പറയുക. അപ്പോൾ എല്ലാവരും അതൊന്ന് കഴിക്കാൻ ശ്രമിക്കുക. അതിലൂടെ നമ്മുടെ പ്രതിരോധശേഷി വീണ്ടെടുക്കാനും പല അസുഖങ്ങളെ അകറ്റി നിർത്താനായിട്ട് നമുക്ക് സാധിക്കും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കും. ഇഷ്ടമായാലും ഫീഡ്ബാക്ക് അറിയിക്കണം. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് നോക്കിയാലും എന്തെങ്കിലും ചെയ്യാം. ഇത് വളരെ സ്വാദിഷ്ടമാണെന്നൊന്നും ഞാൻ പറയുന്നില്ല കേട്ടോ. കാരണം എന്ന് വെച്ചാൽ മരുന്നുകഞ്ഞിക്ക് അവർ ടേസ്റ്റ് വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവില്ലേ ആയുർവേദ മരുന്നുകളുടെയും പിന്നെ ഉലുവയുടെയൊക്കെ കയ്പ്പൊക്കെ ഉണ്ടാവും. പക്ഷേ ഇതൊക്കെ നമ്മളുടെ ആരോഗ്യത്തിന് വേണ്ടിയിട്ടല്ലേ നമ്മൾ കഴിക്കുന്നത്. അപ്പോൾ നമുക്ക് മരുന്നുകഞ്ഞി ഉണ്ടാക്കാൻ തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ ഉലുവയും 100 ഗ്രാം ഞവരരി. ഇതാണ് ഞവരരി എന്ന് പറയുന്ന സംഭവം. ഇവിടെ ആയുർവേദ ഷോപ്പുകളിലൊക്കെ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. നമ്മുടെ മരുന്നുകഞ്ഞി വെക്കാനായിട്ട് ഏറ്റവും നല്ല അരി ഇതാണ്. ഇതല്ലെങ്കിലും നമ്മുടെ ഉണക്കലരി, അതായത് നമ്മുടെ പായസം വയ്ക്കുന്ന അരി എടുത്താലും മതി. 100 ഗ്രാം ഞവരരിയും ഈ സ്പൂണിന് 1 ടേബിൾ സ്പൂൺ ഉലുവയും കൂടെ ഓവർനൈറ്റ് സോക്ക് ചെയ്ത് വെച്ചതാണ്. ഇത് ഞാൻ നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷമാണ് സോക്ക് ചെയ്യാൻ വെച്ചത്. അതുകൊണ്ട് തന്നെ ഞാൻ ഈ വെള്ളം കളയണില്ല കേട്ടോ. വെള്ളം കളഞ്ഞാൽ ഇതിൻ്റെ സത്ത് മുഴുവൻ പോവും. അപ്പം ഞാൻ ഇതോടുകൂടി തന്നെ ഒരു കുക്കറിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി ഞാൻ 1 ടീസ്പൂൺ ആശാളി, ഞാൻ 1 ടീസ്പൂൺ വാഷ് ചെയ്തതിന് ശേഷം സോക്ക് ചെയ്യാൻ വെച്ചതാണ്. ഇത് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. 1 സ്പൂൺ ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട്. നൂറ് ഗ്രാം അരിക്ക് 3 ടീസ്പൂൺ ആണ് അവർ പറയണത്. എടുത്തിരിക്കുന്നത് 100 ഗ്രാം അരിയാണ്. അപ്പം നമുക്കൊരു 3 ടീസ്പൂൺ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം അത് നന്നായിട്ടൊന്ന് കലക്കിയെടുക്കണം. ഞാനൊരു 3 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാനൊരു 1.5 ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക്. ഇനി നമുക്കിത് ഇതിലേക്ക് അരിച്ചൊഴിക്കണം. സ്ട്രൈനർ വെച്ചിട്ട് അരിച്ചൊഴിക്കാം. 1 ലിറ്റർ 2 പാൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് നമുക്ക് വേവിച്ചെടുക്കാം. അപ്പോൾ ഞാനത് അടുപ്പത്തേക്ക് വെച്ച് കൊടുക്കുകയാണ്. 4 വിസിൽ വരുമ്പോൾ ഞാനത് ഓഫ് ചെയ്യും കേട്ടോ. നന്നായിട്ട് പൊടിച്ചെടുത്തിട്ട് വരട്ടെ കേട്ടോ. ഇതാ അപ്പം നമ്മുടെ കഞ്ഞി 4 വിസിൽ വന്നപ്പോൾ ഞാൻ ഓഫ് ചെയ്തു. ഇപ്പം ഒന്ന് തുറന്ന് നോക്കി ഇതൊന്നും കൂടെ നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കണം. അരിയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. ഇതാ അപ്പം നമ്മൾ ചതുപ്പി അയമോദകവും ചതച്ച് വെച്ചത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. അതായത് അപ്പം നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട്. ഇത്രയും മതിയാവും കേട്ടോ. ഇനി ഈ ഒരു രീതിയിൽ ഞാനിപ്പോൾ ഓഫ് ചെയ്യാൻ പോവാണ്. 1/2 ഗ്ലാസ് കട്ടി നാളികേര പാൽ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് തിളക്കേണ്ട ആവശ്യമില്ല, ഞാൻ ഓഫ് ചെയ്യാണ്. ഒരു 5 മിനിറ്റ് നമുക്കിതൊന്ന് അടച്ചു കൊടുക്കാം. ഇപ്പം നമ്മൾ അടച്ചു വെച്ചിട്ട് 5 മിനിറ്റ് ഒക്കെ ആയിട്ടുണ്ട്. ഇതൊന്ന് നന്നായിട്ട് ചൂടാറി വരുമ്പോൾ കറക്റ്റ് കൺസിസ്റ്റൻസി ആവും കേട്ടോ. ഞാനിതൊരു സെർവ് ഡിഷിലേക്ക് മാറ്റട്ടെ. ഇതാ അപ്പം നമ്മുടെ മരുന്ന് കഞ്ഞി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂട്ടോ. ഇഷ്ടമായ ഫീഡ്ബാക്ക് അറിയിക്കണം. അപ്പം നമുക്ക് അടുത്ത റെസിപ്പി ആയിട്ട് കാണാം കേട്ടോ.